രാഷ്ട്രീയ നേതാക്കൾ സന്ദർശിക്കുന്നത് മതമേലധ്യക്ഷന്മാർക്ക് സ്വാധീനമുണ്ട് എന്ന് വിചാരിച്ചാകാമെന്ന് ഫരീദാബാദ് ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര. പക്ഷേ കേരള ജനത രാഷ്ട്രീയ ദിശാബോധം ഉള്ളവരാണ് എന്നും അത് വേറെയാണെന്നും ബിഷപ്പ് പറഞ്ഞു. ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശങ്ക അറിയിച്ചതായി ഡൽഹി ക്രൈസ്തവ കൂട്ടായ്മ അറിയിച്ചു. ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽക്കുട്ടയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇനി മതമേലധ്യക്ഷന്മാർക്ക് സ്വാധീനം ഉണ്ടെന്നുള്ള രീതിയിലായിരിക്കണം ഈ സന്ദർശനം. ഈ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് ഓരോ വ്യക്തിക്കും, ഓരോ ക്രൈസ്തവനും അല്ലെങ്കിൽ ഓരോ വിശ്വാസിക്കും അവകാശമുണ്ട്. അതനുസരിച്ച് മാത്രമേ പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകൾ തങ്ങളുടെ വോട്ടവകാശം നിവർത്തിക്കുകയുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ജോസഫ് തോമസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജോസഫ്, ഇന്ന് ആർച്ച് ബിഷപ്പ് എന്തൊക്കെയാണ് ഈ രാഷ്ട്രപതിയുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് വിശദീകരിച്ചത്? അതിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയുണ്ടായിരുന്നു? കൂടിക്കാഴ്ചയിൽ രാഷ്ട്രപതി ഈ പ്രതിനിധി സംഘത്തോട്, ക്രൈസ്തവ സംഘത്തോട് എന്തൊക്കെ തരത്തിലുള്ള ആശങ്കകളും കാര്യങ്ങളും പറഞ്ഞു പങ്കുവച്ചു? ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽക്കുട്ടയുടെ നേതൃത്വത്തിൽ ഒരു ക്രൈസ്തവ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതായത് രാജ്യത്ത് വിവിധ മേഖലകളിൽ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ, അതോടൊപ്പം അന്യായമായ അറസ്റ്റ്, കരുതൽ തടങ്കലിൽ വയ്ക്കൽ, കൃത്യമായ കാരണം പോലും ബോധിപ്പിക്കാതെ വിവിധ സഭാ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്ത് അടക്കമുള്ള നടപടികളിലെ ആശങ്ക അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രതിനിധി സംഘം രാഷ്ട്രപതിയെ കണ്ടത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സംഘത്തിൽ അംഗമായിരുന്നില്ലെങ്കിൽ, അത് പ്രോട്ടോകോൾ പ്രകാരം ആ ഒരു പ്രാതിനിധ്യം ലഭിച്ചില്ലെങ്കിലും, ഫരീദാബാദ് ആർച്ച് ബിഷപ്പ്, രൂപതാദേശം കൂടി ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങരയാണ് മാധ്യമങ്ങളെ കണ്ട് ഈ കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് രാഷ്ട്രപതി ഈ സംഭവങ്ങളിലെല്ലാം അത് അറിഞ്ഞിട്ടുണ്ട്, മാത്രമല്ല അതിൽ രാഷ്ട്രപതിക്കും ഒരു ആശങ്കയുണ്ടെന്ന് ഈ കൂടിക്കാഴ്ച നടത്തിയവരോട് പറഞ്ഞതായിട്ടാണ് ഈ ആർച്ച് ബിഷപ്പ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ സ്വാതന്ത്ര്യാനന്തരം മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് നിലവിലുള്ളത് എന്ന് പറയുന്നു. അതോടൊപ്പം കേരളത്തിലാണെങ്കിൽ എറണാകുളം സീറോ മലബാർ സഭ അധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി മുതൽ പാംബ്ലാനി പിതാവ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ബി ജെ പി അനുകൂല പ്രസ്താവനകൾ നടത്തുന്നു. ജോസഫ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.